تذكر يوما كنت تعانق دمعة الفكر تناجي الله في صبر وترجو رحمة تسري. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. ഇൻഷാല്ലാ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മുമ്പിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കള്ളത്തരം, ആ കള്ളത്തരത്തിൻ്റെ സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഞാൻ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്കൊരു വീഡിയോ ചെയ്തിരുന്നു, ഹാഫിലത്ത് ഹസ്ന മോഡേൺ യുവതികൾക്ക് മാതൃകാ മഹിള എന്ന ക്യാപ്ഷനോടുകൂടി, എന്ന തമ്പനയിലോടുകൂടി ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ സമർപ്പിച്ചിരുന്നു. പിന്നീട് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും അങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ തന്നെ കമൻറ്റ് വന്നു, അഥവാ നല്ലൊരു മോളായിരുന്നു, ഈ മോളെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞേക്കാണ് ഒരുപാട് ബാഡ് കമൻസ്, ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ല, നിങ്ങൾ എന്തിനാണ് ജനിക്കാത്ത കുട്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ മരിക്കാത്ത കുട്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തരം, അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചുമച്ച് ആളുകളെ കബളിപ്പിക്കുന്നത് എന്തിനാണ്, ഇസ്ലാമിൻ്റെ പേരിൽ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പേരിൽ ഇല്ലാത്ത പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബാഡ് കമൻസ് കമൻറ്റ് ബോക്സിൽ വരികയുണ്ടായി. അപ്പോഴും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല, അപ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വാസ്തവമുണ്ട്, ഒന്നില്ലെങ്കിൽ ഇത് സത്യമായിരിക്കണം അല്ലെങ്കിൽ ഇത് നുണയായിരിക്കണം. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ വരുന്നത് വരെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല. അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നുവോ അത്രത്തോളം ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അതുപോലെ തന്നെ സംഭവിച്ചു. ഇൻഷാല്ലാ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നിട്ട് എന്താണ് ഈ പ്രചരണത്തിലെ ട്രൂത്ത്നെസ്, വാസ്തവമെന്നും, അതുപോലെ ആരാണ് ഈ ഒരു കള്ളപ്രചരണം നടത്തിയത് എന്നും, അതുപോലെ എന്തിന് നടത്തിയത് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ലാ വീഡിയോയിലൂടെ പറയാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. പ്രിയരെ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾക്കും വ്യക്തമായ അടിസ്ഥാനമുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയോടുകൂടെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയരെ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാർത്ത ലഭിച്ച, അല്ലെങ്കിൽ ഈ വാർത്ത നമ്മിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ഈ വാർത്ത നമ്മിലേക്ക് പ്രചരിപ്പിച്ച അഹ്ബാബുൽ മുസ്തഫ എന്ന നല്ല സംരംഭകരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. എന്താണ് അഹ്ബാബുൽ മുസ്തഫ, എന്താണ് അവരുടെ ലക്ഷ്യം, എന്താണ് അവർ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചെറിയ രീതിയിൽ പരിശോധിക്കാം. കാരണം ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാസ്തവം, ഇതിൻ്റെ ട്രൂത്ത്നെസ് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നിങ്ങൾ ഒരിക്കലും ഈ അഹ്ബാബുൽ മുസ്തഫ എന്ന നല്ല സംരംഭം മോശമായ രീതിയിൽ കാണരുത്, അതുപോലെ ഇനിയും നിങ്ങൾ അവരെ ഒരിക്കലും മോശമായ രീതിയിൽ ചിത്രീകരിക്കരുത് എന്ന നല്ല മനസ്സോടുകൂടെയാണ് അവരെക്കുറിച്ച് രണ്ട് വാക്ക് മാത്രം പറയുന്നത്. എന്നിട്ട് നമുക്ക് ആരാണ് ഹാഫിലത്ത് ഹസ്ന, അതിൻ്റെ വാസ്തവം എന്ത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പ്രിയരെ, അഹ്ബാബുൽ മുസ്തഫ എന്ന കൂട്ടായ്മയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന സദുദ്ദേശത്തോടുകൂടെ അപ്രോക്സിമേറ്റ്ലി 2008 ക്രിയേറ്റഡ് ആയ ഒരു കൂട്ടായ്മയാണ് അഹ്ബാബുൽ മുസ്തഫ എന്ന നല്ല ഒരു കൂട്ടായ്മ. ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കറന്റ്ലി ഏകദേശം ഇപ്പോൾ 6000 മെമ്പേഴ്സ് ആ ഗ്രൂപ്പിലുണ്ട്. ആളുകൾക്ക് വളരെയധികം ഫ്രൂട്ട്ഫുൾ ആകുന്ന, ആളുകൾക്ക് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ ഉപകാരം സിദ്ധിക്കുന്ന ഒരു പ്രധാനമായൊരു ഗ്രൂപ്പാണ്, ഒരു കൂട്ടായ്മയാണ് നമ്മുടെ അഹ്ബാബുൽ മുസ്തഫ എന്ന ഈ ഒരു കൂട്ടായ്മ. അതുപോലെ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ മെമ്പേഴ്സുമായി റിലേറ്റഡ് ആയ ആരെങ്കിലും മരിച്ചാൽ, ആ വ്യക്തിക്ക് ലഭിക്കുന്നത് കോടിക്കണക്കിന് സ്വലാത്താണ്, കോടിക്കണക്കിന് ഫാത്തിഹകളാണ്, ലക്ഷക്കണക്കിന് മറ്റും ഒരുപാട് അമാലുകളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്ന ഒരു മർഹൂമ ജുവൈരിയ എന്ന ഒരു വ്യക്തിത്വം, ഒരു സ്ത്രീ വഫാത്തായപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്നും അവർക്ക് വേണ്ടി ഹദിയ ചെയ്തത് ഏകദേശം 7,52,42,000 സ്വലാത്ത് ആയിരുന്നു. അതുപോലെ 13,00,000 ഫാത്തിഹകൾ, അതുപോലെ 100,000 സൂറത്തുൽ മുൽക്ക്, അതുപോലെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ 100,000 സൂറത്തുൽ യാസീൻ, അതുപോലെ 5,00,000 വരുന്ന തഹ്ലീലുകൾ, അതുപോലെ 5,00,000 വരുന്ന ഇസ്തിഗ്ഫാറുകൾ, അതുപോലെ 5,000 വരുന്ന ബുർദ മജ്ലിസുകൾ, ഇങ്ങനെ ഒരുപാട് അഹ്മാദുകളുടെ കൂമ്പാരങ്ങളാണ് അന്ന് മരണപ്പെട്ടു പോയ ആ ഗ്രൂപ്പിന്റെ ഒരു ലീഡറായിരുന്ന മർഹൂമ ജുവൈരിയ എന്ന സ്ത്രീക്ക്
ലഭിച്ചതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വിലയിരുത്തുക. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്വം എത്രത്തോളം ഉണ്ടെന്ന്. മാത്രമല്ല, നമുക്ക് വേണ്ടി മദീനയിൽ വരെ ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല സംരംഭത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ അഹ്ബാബുൽ മുസ്തഫ എന്ന ഈ ഒരു കൂട്ടായ്മ. ഈ അഹ്ബാബുൽ മുസ്തഫ എന്ന നല്ല സംരംഭകരെ കുറിച്ചും അതുപോലെ അവരുടെ സൽപ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടെ അനുസ്മരിക്കാൻ കാരണം ഇതിലൂടെയെങ്കിലും ആളുകളുടെ തെറ്റിദ്ധാരണ നീങ്ങാൻ വേണ്ടി മാത്രമാണ്. കാരണം ഏതോ ഒരു സ്ത്രീ നടത്തിയ നാടകത്തിന്റെ പേരിൽ ഇത്രയും നല്ലൊരു സംരംഭകർ പൂർണ്ണമായും തകർന്നടിയിക്കുന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. പലരും ഈ സംരംഭകരെ ഫോൺ വിളിച്ച് അവരോട് മോശമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ സ്വലാത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്, മദീനയുടെ പേര് പറഞ്ഞാണോ നിങ്ങൾ തട്ടിപ്പ് നടത്തുന്നത് എന്നൊക്കെ മോശമായ രീതിയിലാണ് ഈ സംരംഭകരോട് അഥവാ അഹ്ബാബുൽ മുസ്തഫ എന്ന ഗ്രൂപ്പിന്റെ നല്ല ചുവടുവെപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ഇവർ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രൂപ്പിനെ നിങ്ങൾ അറിയണം, ഇതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് അല്പം പറഞ്ഞത്. ഇനി ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പ്രധാന വിഷയമായ ആരാണ് ഹാഫിലത്ത്, ഹസ്ന, അതിൻ്റെ വാസ്തവം എന്ത്, അവരുടെ മരണം സംഭവിച്ചതാണോ എന്നൊക്കെ നമുക്ക് പൂർണ്ണമായും പരിശോധിക്കാം. പ്രിയരെ, ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഹാഫിലത്ത് ഹസ്ന എന്ന ഒരു യുവതിയെ കുറിച്ച് നമുക്ക് അഹ്ബാബുൽ മുസ്തഫ എന്ന സംരംഭകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അങ്ങനെയൊരു സ്ത്രീ ഇല്ല എന്നാണ്, മറിച്ച് അങ്ങനെ ഹാഫിലത്ത് ഹസ്നയായിക്കൊണ്ട് മറ്റൊരു സ്ത്രീ അഭിനയിച്ചതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അഭിനയിച്ച സ്ത്രീ ആരാണെന്നോ അല്ലെങ്കിൽ അതുപോലത്തെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം അതെല്ലാം അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാത്രമല്ല, അവർ ഇങ്ങനെ അഭിനയിച്ചത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവ് അല്പം കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അത് മാറാൻ മറ്റുള്ള ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം, അതുപോലെ ഞാൻ മുഖേന മറ്റുള്ള ജനങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം എന്ന ഒരു നല്ല മനസ്സോടുകൂടെയാണ് അവർ ഇത് ചെയ്തത് എന്ന് അവർ പറയുന്നു. അല്ലാഹു അഅലം. ഇതാണ് നമുക്ക് അവരുമായി സംസാരിച്ച അഹ്ബാബുൽ മുസ്തഫയുടെ സംരംഭകരെ നമുക്ക് അറിയാൻ സാധിച്ചത്. നാം പറഞ്ഞല്ലോ, ഹാഫിലത്ത് ഹസ്നയായി അഭിനയിച്ച ഈ സ്ത്രീ 2-3 ലക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹാഫിലത്ത് ഹസ്ന എന്ന രീതിയിൽ എന്ന ക്യാരക്ടറായിക്കൊണ്ട് അഭിനയിച്ചത്. പിന്നീട് അവർ പലതവണ ഈ ഒരു ഹാഫിലത്ത് ഹസ്ന എന്ന ഈ ഒരു അഭിനയം നിർത്താൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് അത് കഴിഞ്ഞിട്ടില്ല. കാരണം ഹാഫിലത്ത് ഹസ്ന എന്ന് പറഞ്ഞാൽ അതിന്റെ സംരംഭകർക്കും അതുപോലെ ആ ഗ്രൂപ്പിലെ ഓരോ മെമ്പർമാർക്കും വളരെ ബഹുമതിയോടുകൂടെ നല്ല ആദരവോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ഗേളായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അഭിനയം നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന ആഫ്റ്റർ എഫക്റ്റ് ഓർത്തുകൊണ്ട് ഇവർക്ക് ആ അഭിനയം നിർത്താൻ സാധിച്ചില്ല. അങ്ങനെ പല പോംവഴികൾ ഇവർ ഇത് നിർത്താൻ വേണ്ടി നോക്കിയെങ്കിലും അവസാനം ഇവർ കണ്ടത് ഹാഫിലത്ത് ഹസ്ന മരിച്ചു എന്ന വാർത്ത വിടുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു വാർത്ത വിട്ട് അവർ ഈ ഒരു അഭിനയം അവസാനിപ്പിച്ചത്. പിന്നീടാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതും. അങ്ങനെ ഒരു ഹാഫിലത്ത് ഹസ്ന ഇല്ല, മറിച്ച് മറ്റൊരു സ്ത്രീ, ആ ഒരു ഗേൾ അതിങ്ങനെ അഭിനയിച്ചതായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ ആ ഹാഫിലത്ത് ഹസ്നയായി അഭിനയിച്ച സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല, പരാമർശിക്കുന്നില്ല. കാരണം അവർ ചെയ്ത തെറ്റിന്റെ മേൽ അവർക്ക് പൂർണ്ണമായൊരു ഖേദ പ്രകടനമുണ്ട്. അവർ പൂർണ്ണമായി കുറ്റം സമ്മതിച്ച് അവർ ഞാൻ പൂർണ്ണമായും തൗബ ചെയ്ത് ഞാൻ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് നമ്മോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അവരെ കുറിച്ച് ഒരു കാര്യവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഹാഫിലത്ത് ഹസ്ന എന്ന ഒരു യുവതി ഇല്ല, മറിച്ച് അതൊരു അഭിനയമായിരുന്നു. അതുപോലെ എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ അഭിനയിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയെങ്കിലും എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും നിങ്ങൾ മോശമായ പ്രതികരണത്തോടു കൂടെ അഹ്ബാബുൽ മുസ്തഫ എന്ന സംരംഭകർക്കെതിരെ തിരിയരുത്. അവർ ഇതിൽ നിരപരാധിയാണ്. അതുപോലെ ഈ ഒരു നന്മ അഥവാ ഹാഫിലത്ത് ഹസ്ന എന്ന പേര് വെച്ച് ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രിയങ്കരനായ പ്രഭാഷകൻ, നമ്മുടെ സിംസാറുൽ ഹഖ് യുദു ഉസ്താദ്, അതുപോലത്തെ ഒരുപാട് ഉസ്താദ്മാർ ഈ ഒരു മോൾക്ക് വേണ്ടി ദുആ ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മോൾക്കെതിരെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഫേക്കായിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയും നിങ്ങൾ ഇതൊരു വിവാദമായി കൊണ്ട് നടക്കാതെ ഈ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള കാര്യങ്ങൾ
സാക്ഷ്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. അത് ചെയ്ത, അത് അഭിനയിച്ച ആ ഒരു സ്ത്രീ അവർ തെറ്റ് സമ്മതിച്ച്, അവർ തൗബ ചെയ്ത് മടങ്ങാമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആലം. ഇനിയും നമ്മൾ ഇത് വിവാദമാക്കിക്കൊണ്ട് നടക്കാതെ നന്മ മനസ്സിലാക്കി നമ്മൾ ഇതിനെ അങ്ങ് വിടുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നിങ്ങൾ ഈ ഒരു കാര്യത്തെ പരമാവധി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ എത്തിച്ച് ഇതിൻ്റെ വാസ്തവം അവരെയും അറിയിക്കുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നമുക്ക് അടിപൊളി ഇസ്ലാമിക വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഊസൈക്കും ബിദ്വാ.